ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ കുട്ടി ഈ സൈഡിലൂടെ ഇവിടെ ഇറങ്ങി നിൽക്കുമ്പോൾ അതിന്റെ ഉള്ളിലിരിക്കുന്ന ഡ്രൈവർക്ക് ആ കുട്ടിയെ കാണാൻ കഴിയില്ല. അതിനുശേഷം ഈ കുട്ടി ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഈ ബസ്സിന്റെ മുന്നിലൂടെ കയറി ഇവിടെ എത്തി ഈ ഭാഗത്ത് നിന്ന് ക്രോസ് ചെയ്യുമ്പോഴും അവിടെ ഇരിക്കുന്ന ഡ്രൈവർക്ക് ഇതിനെ കാണാൻ പറ്റില്ല. ഇതിനെയാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയാം. അപ്പോ ഇതുവഴി ഇങ്ങനെ പോകുന്ന കുട്ടീനെ ഒരു കാരണവശാൽ ആര് കാണുന്നില്ല, ഡ്രൈവർ കാണുന്നില്ല. അപ്പോ ഒരു ബസ്സിന്റെ മുന്നിലൂടെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ നിങ്ങൾ ക്രോസ് ചെയ്യാൻ ശ്രമിക്കരുത്. മിനിഞ്ഞാന്നുണ്ടായ അപകടത്തിന്റെ വ്യാപ്തി അത്രത്തോളം വലുതാണ്. ഡ്രൈവർ കണ്ടില്ല, കുട്ടീനെ ബസ് ഇടിച്ചിടുകയും അതിന്റെ ഫ്രണ്ട് ടയർ കയറി ആ കുട്ടിയുടെ മുകളിൽ കൂടെ കയറി. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് ബാക്ക് ടയറും ആ കുട്ടിയുടെ മേലെ കൂടെ കയറിയിട്ടാണ് ബസ്സിലെ ഡ്രൈവർ അറിയുന്നത്. അപ്പൊ ബ്ലൈൻഡ് സ്പോട്ട് എന്താണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇത് ടെക്സ്റ്റ് ബുക്കിലോ മറ്റു കാര്യങ്ങളോ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമല്ല. അതായത് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഡ്രൈവർക്ക് ആ ഡ്രൈവ് സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് ഈ ദൂരത്ത് നിന്നാൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇവർ തമ്മിലോട്ടുള്ള ഇത്രയും ദൂരത്തിൽ പറയുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട്. അപ്പോ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും സമയത്ത് ഇതുപോലെ ഒരു ബസ് നിർത്തിയിട്ടിട്ട് അതിന്റെ സൈഡിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബസ് പോയ ശേഷം മാത്രം ഇടത്തോട്ടും വലത്തോട്ടും നോക്കിയ ശേഷം മാത്രമേ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു മോളെ. മോളെ പേരുന്നത് റിസ്വ. അത് വളരെ ഭംഗിയായിട്ട് സഹകരിച്ചു റിസക്ക് എന്റെ ഓരോ സമ്മാനം. താങ്ക് യു.